ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള ചില മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. ഇന്ത്യ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇടപെടുന്നു, ആ യുദ്ധം തീർക്കുവാനുള്ള ചില ഫോർമുലകൾ അണിയറയിൽ തയ്യാറാകുന്നു എന്ന് പറഞ്ഞിരുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തുമെന്നും പറഞ്ഞിരുന്നു. ഇതാ റഷ്യൻ വിദേശകാര്യമന്ത്രി ഇന്ന് തന്നെ എത്തുകയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് ആണ് ഇന്ന് ഇന്ത്യയിലെത്തുന്ന. ലാവ്റോവ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് എത്തുന്നത്. പ്രധാനമായും റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെയാണ് ചർച്ചയാകുന്നത്. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഒരു ചുവടുവെപ്പ് കൂടി നമ്മുടെ രാജ്യം നടത്തുന്നു. അത് യു എസും യൂറോപ്യൻ യൂണിയനുമൊക്കെ നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് പിന്തുണയുമായി എത്തിയത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് അവിടുന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള കരാർ ഒപ്പിട്ടത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യയും ഇന്ത്യയും മുൻപോട്ട് വെക്കുന്ന പുതിയ ആശയം, ഇന്ത്യ മുൻപോട്ട് വെച്ച ആശയം തന്നെയാണ് റഷ്യ അംഗീകരിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തയും. രൂപ റൂബിൾ വിനിമയം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മളുടെ പണം, അതായത് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ക്രൂഡ് ഓയിൽ അടക്കമുള്ളവയ്ക്ക് നമ്മൾ രൂപയിൽ തന്നെയാണ് അതിൻ്റെ പേയ്മെൻറ്റുകൾ നടത്തുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ രൂപയ്ക്ക് വലിയ മൂല്യം നൽകുന്ന ഒന്നാണ്. കാരണം നമ്മളുടെ രൂപ അന്താരാഷ്ട്ര തലത്തിലൊന്നും ക്രയവിക്രയത്തിന് ഉപയോഗിച്ചിരുന്നില്ല എങ്കിൽ ഇതോടുകൂടി തന്നെ നമ്മളുടെ പണം, അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ, അന്താരാഷ്ട്ര ക്രയവിക്രയത്തിന് ഉപയോഗിക്കപ്പെടുന്ന ഒന്നായി മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റു രാജ്യങ്ങൾക്കും ഈ രൂപ തന്നെ, ഒന്നുകിൽ രൂപയിൽ അവർ പേയ്മെൻ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ റൂബിളിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നമുക്കറിയാം പാകിസ്ഥാൻ ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് റഷ്യയുമായി വ്യാപാര ബന്ധമുള്ളതാണ്. അവരിപ്പോഴും അത് തുടരുന്നുമുണ്ട്. ഇനി അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്ക് ഒന്നുകിൽ രൂപയിൽ അവർക്ക് ഇത് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ റൂബിളിൽ നടത്തേണ്ടി വരും. മുമ്പ് ഇതെല്ലാം നടന്നിരുന്നത് ലോകത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സുകളും കൈകാര്യം ചെയ്തിരുന്നില്ലെങ്കിൽ അതിൻ്റെ വിനിമയ മാർഗങ്ങളൊന്നായിരുന്നു, പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ ഡോളർ എന്ന് പറയുന്നത്. പക്ഷേ ഡോളറിൻ്റെ ആ ഒരു ഇത് ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയും ആ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഒരു വിനിമയ മൂല്യമുള്ള ഒരു കറൻസിയായി നമ്മുടെ ഇന്ത്യൻ രൂപയും മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മുൻപ് ഒരിക്കൽ ഇന്ത്യ ഈ ഒരു ആവശ്യം ഒപ്പക് രാജ്യങ്ങൾക്ക് മുമ്പിൽ വെച്ചതാണ്. അന്ന് ഇന്ത്യ പറഞ്ഞത് ഏറ്റവും കൂടുതൽ എണ്ണ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ നമ്മൾ വാങ്ങുന്നത് ഈ ഒപ്പക് രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നത് ഏഷ്യയിലുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഡോളറിൽ പേയ്മെൻറ്റ് പറയരുത്, മറ്റൊരു തുക ഒന്നുകിൽ രൂപ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിൽ നമുക്ക് വിനിമയം നടത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതവർ അന്ന് ചെവിക്കൊണ്ടില്ല എങ്കിൽ കാലം മാറിയപ്പോൾ ഇതാ ഇന്ത്യ ആവശ്യപ്പെട്ട ഉടൻ തന്നെ രൂപ റൂബിൾ വിനിമയത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര വിനിമയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമായി ഇന്ത്യൻ രൂപ മാറുന്നു. പക്ഷേ യുദ്ധം അവസാനിച്ചാൽ പോലും ഈ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് രൂപയോ റൂബിളോ അല്ലെങ്കിൽ ഡോളറോ ഒക്കെ ഉപയോഗിക്കേണ്ടതായി വരും. ഏതായാലും മുമ്പ് ചൈനയുടെ യെൻ റൂബിൾ വിനിമയമാകും വരുന്നത് എന്നൊരു ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ചൈനയും ഇവിടെ പണമായിരിക്കും അംഗീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പോലും ആ യെന്നിലോ ഇല്ലെങ്കിൽ റൂബിളിലോ ഒക്കെ വിനിമയം നടത്തേണ്ടി വരുന്നു. പക്ഷേ അത് വേണ്ടി വന്നില്ല, ഇതാ രൂപയിലേക്ക് വരുന്നു. ആണൊരുത്തൻ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെ ചില മാറ്റങ്ങൾ കൂടി ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.